ഒരുപാട് പേര് പറയാറുണ്ട്, എന്താ പറയുക, നമ്മുടെ ഇൻട്രോ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ പിള്ളേർ തന്നെ അവിടെ ഇരുന്നിട്ട് ബും എന്ന് പറയുമെന്ന്. അപ്പം അത് ഞങ്ങൾ ഒരു ഹൈലൈറ്റ് ആക്കി എടുത്തു. ചില സമയത്ത് ഓർക്കുമ്പോൾ എനിക്ക് അത് കമന്റ് ചെയ്യാറുണ്ട്. ഞാൻ വിചാരിച്ചു ഇവർ എന്താ ഉരിയാടാതെ നിൽക്കണെന്ന്. കാര്യം ഉരിയാടേണ്ട സമയം കഴിഞ്ഞിരുന്നു, അതാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം, നമ്മുടെ ഈ ഒരു ടൈമിൽ എല്ലാവരും ഉണ്ട് ഇവിടെ. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, സന്തോഷേട്ടനുണ്ട്, ഉണ്ണിക്കുട്ടൻ ഉണ്ട്, ചിന്നൊക്കെ ഉണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, പൊന്നുണ്ട്, ഞാനുണ്ട്, എല്ലാരും ഉണ്ട്. സോറി, ക്യാമറമാൻ ഉണ്ട്, ബാക്കിൽ ഞാനുണ്ട്. അതാരും കണ്ടിട്ടുണ്ടാവില്ല, ഇത്രയും ഹൈറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ആരും കാണില്ല. കാണല്ലേ പിന്നെ തിരക്കാണ്, അതുകൊണ്ട് അവനും വന്നില്ല. കാര്യം അവൻ പറഞ്ഞു രണ്ടു ദിവസമായിട്ട് ഞാൻ വീട് തെളഞ്ഞു നിക്കുന്നില്ല, അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം അവൻ ഒഴിവാക്കി കൊടുക്കണം എന്ന്. അപ്പൊ പിന്നെ വല്ലാണ്ട് അവൻ നിർബന്ധിച്ചപ്പോ. ഓക്കെ, അപ്പൊ നമ്മള് സപ്പോർട്ടുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ എന്താ, നമ്മളാണെന്നുണ്ടെങ്കിൽ പുൽക്കൂടും നമ്മുടെ ഈ ഒരു ലൈറ്റും കാര്യങ്ങളും സെറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കിയിട്ട് രണ്ട് മൂന്ന് ദിവസത്തെ അല്ല മൂന്നാല് ദിവസത്തെ ഒരു കഷ്ടപ്പാട്. കഷ്ടപ്പാടിന്റെ മെയിൻ ഏണി വിഷ്ണേട്ടൻ തന്നെയാണ്. വിഷ്ണേട്ടൻ, അബി, ആനന്ദും ഒക്കെയാണ് അതിന്റെ പുറകിൽ. പിന്നെ ഇന്നത്തെ മുന്നേ ഞാൻ വന്നപ്പോ ഇതിന്റെ മേലുകൂടെ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പൊ എന്നോട് പറഞ്ഞു വരുമ്പോ ഇത് ക്ലിത്ത് പുല്ലൊക്കെ വരുമ്പോ. ഇന്ന് ഞാൻ വന്നപ്പോ അളിയാൻ മറ്റേ വഞ്ചിയില് പുല്ലൊക്കെ എന്താ അല്ല, ഇതെല്ലാം റെഡിയാക്കി കഴിയുമ്പോ വിഷ്ണേട്ടൻ വന്നിട്ടില്ല. തിന അല്ലേ, തിന മുളപ്പിക്കാനുണ്ട്. അതിന് പുറത്തുണ്ട് മൂന്നോ നാലോ ദിവസം മതിയുടെ കളിക്കാനായിട്ടെന്ന് പറഞ്ഞു അവന്റെ വാക്ക് കേട്ടോണ്ട് ഞാൻ. സംഭവം അത് ഒരു ശകലം പോലും കിളിച്ചില്ല. ഉടനെ വിഷ്ണേട്ടൻ പാടത്ത് വിട്ടു. വിഷ്ണേട്ടനും അമ്മ അനന്തും ചോട്ടും. അപ്പൊ ഇത് തിനയിട്ട പറയണ സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്താലേ ആദ്യത്തെ ഉച്ചക്ക് ഞാൻ സ്പ്രേ ചെയ്ത്, പിന്നെ ഞാൻ വിചാരിച്ചേ ഞാൻ പിന്നെ വന്നിട്ട് വായു വെള്ളം കൊണ്ടിട്ട് തുപ്പി ചെറിയ കുപ്പിയിലുണ്ടാവില്ല. ഉടനെ വെച്ചോണ്ട് വായു കൊണ്ട് പറഞ്ഞിട്ട് ഫുള്ള് ഏട്ടന്റെ തുപ്പലം ചെന്നോണ്ടായിരിക്കണം. പിന്നെ അതിനോട് കുരുപ്പ പോലും മുളച്ചില്ലായിരുന്നു. അത് ഞാൻ ഇഷ്ടപ്പെടാ മുളക്കത്തില്ല. അല്ലല്ല, ജയാമ്മ പറഞ്ഞു ഇത് മുളയ്ക്കുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല. ചെറിയ കുറ്റിയാകുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ അത് മുളച്ചില്ല. 7-8 ദിവസത്തോളം വേണമെന്ന് പറഞ്ഞു തിന്നെ കളിക്കാനായിട്ട്. അങ്ങനെ വിഷ്ണേട്ടൻ പാടത്ത് പോയിട്ട്, വിഷ്ണേട്ടൻ ഇവരൊക്കെ കൂടെ ഇന്ന് പാടത്ത് പോയിട്ട് എന്താ പറയാ, മറ്റേ പുല്ല് ചെത്തിക്കൊണ്ടുവന്നിട്ട് ഫുള്ള് ഇവിടെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാ കാണിക്കാം. അപ്പൊ അതുപോലെ നമ്മുടെ ആ ഒരു പുൽക്കൂടും കാര്യങ്ങളും. അപ്പൊ എന്താ പറയാ, നമ്മള് ഇതൊക്കെ ഇത് സെറ്റ് ചെയ്യുന്ന സ്റ്റാർട്ടിങ് തൊട്ടുള്ള വീഡിയോസ് തൊട്ടിട്ട് നമ്മള് ഫിനിഷിങ് പോയിന്റ് വരെയുള്ള വീഡിയോ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ഫിനിഷിങ് വരെയുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം അല്ലേ. യെസ്, ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ നമ്മുടെ പുൽക്കൂടിനുള്ള പുൽക്കൂടും നമ്മുടെ എന്താ പറയാ, എടാ ഒന്ന് മിണ്ടാണ്ടിരിക്കോടാ, എന്താടാ നിങ്ങൾ ഇങ്ങനെ, എന്താടാ കുറച്ച് നന്നായിക്കൂടെ. അതിന് മുന്നേ ഞാൻ വേറൊരാളെ പരിചയപ്പെടുത്തരാം. ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റലിയിൽ നിന്ന് ഒരു സായിപ്പ് വരുന്നുണ്ട് നമ്മുടെ, അതെ നിക്ക് അബി ഡിസൂസ പോവല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ നമ്മുടെ പുൽക്കൂട് വെക്കാൻ വേണ്ടിട്ട് ഇറ്റലിന്ന് ഇറക്കുമതി ചെയ്യുന്നൊക്കെ പറഞ്ഞ ഇതാണോ മുതൽ ഇറ്റലിന്ന് ഇറക്കുമതി ചെയ്തത് നമ്മുടെ അബിനെയാണ്. അബിയാണ് നമ്മുടെ അബി, നിക്ക് അബി പറയട്ടെ. അബി, ആ അബി നീ എന്താണ് അബി. അപ്പൊ അബിയാണ് നമ്മുടെ പുൽക്കൂടൊക്കെ വെക്കുന്ന ഇറ്റലി സായിപ്പ്. സായിപ്പ് അപ്പൊ തുടങ്ങല്ലേ. അപ്പൊ അവര് എന്തൊക്കെയാ മേടിക്കണം. അപ്പൊ ഇതില്ലേ, ഈ മരം ഇവിടെ ഉണ്ടായിരുന്നതല്ല. ഈ മരത്തുമ്പോ ഉണ്ടായിരുന്ന ഒരു ചില്ല ഒടിച്ചിട്ട് ഞങ്ങള് പെട്ടെന്ന് ഇവിടെ സഡൻ ആയിട്ട് ഉണ്ടാക്കിയതാണ് ഈ മരം.
മിക്കവാറും അച്ഛൻ ഇത് കാണുമ്പോ സഡൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ വെട്ടി നമ്മൾ ഇവിടെ തറച്ചു വെച്ചിട്ടുണ്ട്. കണ്ടു ഞാൻ കറിവേപ്പില പോലെ തോന്നും, പക്ഷെ കറിവേപ്പിലല്ല. അതിന്റെ മണ്ടയ്ക്കൊന്നും എടുത്തിടല്ലേ. അമ്മയുടെ അവിടെ ഒരു തെച്ചിരിപ്പുണ്ട്, അത് കളയല്ലേ അമ്മയ്ക്ക് വിഷമ. ഞാൻ കാണിച്ചു തരാം, ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം, നിങ്ങൾ വെയിറ്റ് ചെയ്യും, നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാവേ. അതെ, ഇവിടെ ഒരു മറ്റേ നമ്മള് ചോറിന്റെ കലം കമുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഇതിന്റെ അടിയിൽ അമ്മയുടെ തെച്ചി കേട്ടോ. ഒരു ചെറിയ തെച്ചി കൊടുന്ന് അമ്മ നട്ടിട്ടുണ്ടായിരുന്നു, അതെങ്ങാനും പോയാലേ പേടിച്ച് അതും ഒരു കലം അമ്മ കൊടുന്ന് കമുത്തിയതാണ്. അല്ല, ഇത് പിന്നെ നമ്മുടെ അമ്മീന്റെയും വരുടെയൊക്കെ ശിഷ്യനാണ്. ഇതേ കണ്ട, ഇതാണ് നമ്മുടെ തെച്ചി. അയ്യോ, അത് പിടിച്ച് വലിച്ച് പറക്കല്ലേടാ അമ്മ ഇതാക്കി വെച്ചത്. അപ്പൊ നമ്മുടെ ഈ മരത്തമ്മ കുറച്ച് ലൈറ്റൊക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അമീനാണ് കേട്ടോ ഇതിന്റെ മെയിൻ ആള്, അതായത് ലൈറ്റിന്റെ കാര്യത്തിന്റെയൊക്കെ ആള് അമീനാണ്. അമീൻ ഒന്ന് വീട്ടുകാരെ പോയിറക്കണം, വന്നിട്ട് നമുക്ക് പരിചയപ്പെടാം. പിന്നെ ഇത് പുൽക്കൂടിനുള്ള എന്തോ സെറ്റപ്പാട്ടോ, ഇവർക്ക് അറിയുള്ളൂ, എനിക്ക് അറിയില്ല എന്താ സംഭവം. യെസ്, അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അമീൻ അമീന ഒന്ന് ചിരിച്ചടാ. അപ്പൊ നേരത്തെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ വിഷ്ണുന്റെ ചങ്ക് ബടിയാണ്. നമ്മുടെ കല്യാണത്തിന്റെ അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ അങ്ങ് അറ്റം തൊട്ട് ഇങ്ങ് അറ്റം വരെ ഫുൾ ലൈറ്റും സെറ്റപ്പും കാര്യങ്ങളും, അത് അവരതിന്റെ പുറകിൽ നിന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അല്ല, പിന്നെ അത് മാത്രല്ല കേട്ടോ, നമ്മുടെ കല്യാണത്തിന്റെ ഫുൾ ലൈറ്റും സെറ്റപ്പും പിന്നെ നമ്മുടെ ഡിജെയും പരിപാടീസ് എല്ലാം മച്ചാന്റെ വകയായിരുന്നു. അപ്പൊ അതുപോലെ നമ്മള് ഇന്നത്തെ ഈ ഒരു ക്രിസ്മസിന് നമ്മള് കുറച്ച് ലൈറ്റും പരിപാടീസും ഒക്കെ ഉണ്ട്. അപ്പൊ ആളിപ്പോ ഇങ്ങനെ നിക്കുന്നുണ്ടറിയാം, എനിക്ക് ആള് നിക്കുമ്പോ ഇപ്പൊ ഓർമ്മ വരുന്നറിയാം, പണ്ട് വിഷ്ണുട്ട നിന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ആദ്യം ആള് ആദ്യം നിക്കുന്നതിന്റെ വേണ്ടാണ് ഇങ്ങനെ നിക്കണ കേട്ടോ. ഞാൻ അവന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും അവന്റെ കോണ്ടാക്ട് നമ്പർ പിന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും ഞാൻ അവിടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അപ്പം എന്താ പറയാ, ആവശ്യക്കാർക്ക് അവനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കാലോ. സംഭവം എന്തായാലും ഗ്യാരണ്ടിയിൽ പറയണം, അടിപൊളിയാട്ടോ. അവന്റെ ഇൻസ്റ്റയിലുണ്ട്. അതെ, അപ്പം എന്തായാലും ആള് നമ്മുടെ ക്രിസ്മസിന്റെയും ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സംഭവം ക്രിസ്മസിന്റെയും ഇവൻ അടിപൊളിയാക്കാൻ പോകണം കേട്ടോ. അപ്പം ഇത് അടിപൊളിയായി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കാണിക്കുക. കഴിവ് നിന്റെ കഴിവ് തെളിയിക്കണം, നീ ഞാൻ ഇത്രയും തള്ളിയിട്ട് നീ കഴിവ് തെളിയിക്കാതിരിക്കരുത്. തള്ളിയെന്നല്ല കേട്ടോ, ഞാൻ ചുമ്മാ തള്ളെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് കലാപരിപാടിക്ക് അടക്കം തുടങ്ങിയേ ഉള്ളൂ. എന്താടാ നീ കാണിക്കണേ, അതിന്റെ ഇടയ്ക്ക് കൂടെ അവൻ. ഓക്കെ, എന്തായാലും അടിപൊളിയാക്ക്. ഞങ്ങളുടെ ചെടിയൊക്കെ കെട്ടിടത്ത് ജയാമ നിന്നെ ഓടിക്കോട്ടെ. അനന്തു അനന്തു, ഞങ്ങളുടെ ചെടി കെട്ടിടത്ത് നിന്നെ ജയാമ ഉണ്ടല്ലോ. ഇത് കണ്ട, അല്ല ഞങ്ങളുടെ ഇവൻ തൊടുന്ന വരെ ഞങ്ങളുടെ ചെണ്ടുമല്ലി നേരെ നിന്നോണ്ടിരുന്നു. ഇപ്പൊ അതിന് കള്ളുടിച്ച മാതിരി ആട്ടം ഉണ്ട് ഇവന്. ജയമന്തിയാ ഗൈസ്, ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ, ഇവർക്ക് തീരെ ബോധമില്ല. ഇത് ഞങ്ങളൊക്കെ ചെണ്ടുമല്ലി എന്നാ പറയുന്നത്, വിഷ്ണേട്ടനും ഇവരൊക്കെ പറയുന്നത് ജയമന്തി. ഏ, ഇത് ജമന്തി, അത് ചെണ്ടുമല്ലിയല്ലേ. ഏത് കൊങ്ങിണി ആണോ, സോറി കേട്ടോ എനിക്കറിയത്തില്ല. ഞങ്ങള് ചെണ്ടുമല്ലി എന്ന് പറഞ്ഞു, ഓറഞ്ച് ചെണ്ടുമല്ലി, മഞ്ഞ ചെണ്ടുമല്ലി, ഓണത്തിനൊക്കെ ഇടുന്നത് അല്ലേ. ഇതല്ലടാ, ഇത് തന്നെ നമ്മുടെ ചെണ്ടുമല്ലി എന്നാട്ട് പറയണേ. എനിക്കറിയാം, ചെലപ്പോ ഉമ്മാരെ എന്നെ കളിയാക്കുമായിരിക്കും, എന്താ ജമന്തി എന്നാ പറയുന്നേന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ പുൽക്കൂടിന്റെ പണിയെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ തൊണ്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചൊരു ഗുഹ പോലെയൊക്കെ ഉള്ള ഇറ്റാലിയൻ സായിപ്പ് നിൽക്കുന്നു, തൊണ്ടടുക്കാനായിട്ട് ഇറ്റലിയിൽ നിന്ന് വന്ന സായിപ്പ് നിൽക്കുന്നു. അപ്പൊ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ കാണിച്ചു തരാം. ഇത് ഞങ്ങൾ കണ്ട തൊണ്ട് വെച്ചാണ് പുൽക്കൂട് ഉണ്ടാക്കുന്നത്. അതെ, ഇത് ആദ്യം ഒരു വീഡിയോ എടുത്ത് തൊണ്ട് അടുക്കി നോക്കിയപ്പോ ഞാൻ ഒരു വീഡിയോ അറിയാതെ എടുത്തായിരുന്നു. അതെ, അപ്പൊ കണ്ടതേ ഇത്രയും തൊണ്ട് വേണം. ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് അടിപൊളിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഒരു ആർക്കിടെക്ട് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം ഞങ്ങള് പുൽക്കൂടിന്റെ ഫൗണ്ടേഷൻ, ഫൗണ്ടേഷൻ അല്ല, മെയിൻ ഒരു ഗുഹ പോലുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി. ഇനി അതിന്റെ അലങ്കാര പണികളാണ് മെയിനായിട്ട് കിടക്കുന്നത്. അപ്പൊ പുൽക്കൂടിന്റെ സ്ട്രക്ചർ ബേസ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ ജസ്റ്റ് ഞങ്ങള് സെറ്റ് ചെളിയും തൊണ്ടും കൂടെ വെച്ച് അടുക്കിയിട്ട് ഉണങ്ങി വരുന്നേ ഉള്ളൂ. ഉണങ്ങി വരുമ്പോ ഇടയ്ക്ക് ഓരോന്നൊക്കെ ഇളകി ഇളകി പോകുന്നുണ്ട്. അപ്പം നാളെ നേരം വിളിക്കുമ്പോൾ ഇതിന്റെ കോലം എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. എന്തായാലും ദൈവം രക്ഷിക്കട്ടെ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങള് കിടക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ കൂടിന്റെ ഏറെക്കുറെ ഇതെല്ലാം ഇങ്ങനെ ആക്കിയ ചന്ദ്രാച്ച പടി ഉണ്ട്. ഇത് ചന്ദ്രാച്ച നമ്മുടെ കൂടിനുള്ള മോളെയാട്ടോ കൊണ്ടുവരണേ, അല്ലേ ചന്ദ്രാച്ച? അതെ, കൂടിനുള്ള മോളെ. എനിക്ക് ഈ മുള വെച്ചൊരു സാധനം ഉണ്ടാക്കി തരുമോ വിഷ്ണുട്ടാ? ഈ മുള പണ്ടുണ്ടല്ലോ, ഞാൻ ചെറുതായിട്ടിരിക്കുമ്പോഴേ
ഇഷ്ടേട്ടാ ഈ സാധനമല്ലേ ആ മിറ്റടിക്കുന്ന ചൊല്ലി ഈ സാധനമല്ലേ പണ്ട് ഞാനേ എന്താ പറയാ ചെറുതായിട്ടിരിക്കുമ്പോ അച്ഛന്റെ അടുത്തായിരിക്കണ സമയത്തില്ലേ നീ കൊടുക്കണ്ടല്ലോ പൈസ ഇട്ടൊക്കെ ഒന്ന് കൊടുക്ക അത് ഇങ്ങനത്തെ ഇട്ട് വെച്ചോണ്ടിരുന്നേ മനസ്സിലായോ എങ്ങനെയാന്ന് ആ ഓക്കെ അപ്പൊ നമ്മുടെ ഇല്ലേ ഇന്നലത്തെ ഉണ്ടാക്കി നമ്മുടെ ട്രീ ഇവിടെ ഉണ്ട് കേട്ടോ ലൈറ്റ് കെടുത്തിയോണ്ട് അതിന്റെ ഭംഗി പോയത് പിന്നെ ഇത് ഇതാണ് തിന തിന അല്ലേ എന്തുവാ അപ്പൊ എന്താ പറയാ നമ്മള് പുൽക്കൂട്ടിന് വേണ്ടിട്ടുള്ള സംഭവങ്ങൾ ഇത് നമ്മുടെ കുളം കേട്ടോ കിണറ് കുളം അപ്പൊ അത് മുളപ്പിക്കാനുള്ളതാണ് നീ ഇവിടെയൊക്കെ പുല്ല് പോന്നില്ലേ ആ ഇതൊക്കെ മുളയ്ക്ക് നാളത്തേക്ക് മുളയ്ക്കോ എപ്പത്തേക്കാ മുളയ്ക്കാന്ന് അറിയത്തില്ല കൃഷ്ണേട്ടൻ എന്തായാലും പിരിവിരുന്നേന ഇടുന്നുണ്ട് നല്ല മുളയ്ക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു കൃഷ്ണേട്ടാ പറഞ്ഞു കൊടുക്കട്ടാ ഇതെല്ലാം കുഞ്ചൂസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ആയത് ഞാൻ കൂർക്കം വലിച്ചില്ല കൂർക്കം വലിച്ചില്ല എന്ന് മാത്രല്ല ഞാൻ ഉറങ്ങിയുണ്ടായിരുന്നില്ല ഈ വിഷ്ണേട്ടൻ വരാഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് കിടക്കുമല്ലേ അവിടെ അപ്പൊ ഞാനാണെങ്കിൽ അപ്പൊ അനന്ത് എന്നോട് പറയാം അക്ക ധൈര്യമായിട്ട് കിടത്തുറങ്ങിക്കോ ഞങ്ങൾക്ക് മുറ്റത്തുണ്ടല്ലോ ഞാൻ പറഞ്ഞ ചെറുക്ക അവിടെ വീട്ടിൽ അമ്മയും അച്ഛനൊക്കെ അപ്പുറത്ത് ഇപ്പുറത്ത് റൂമിൽ കിടക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പേടിയാ എന്നിട്ട് നിങ്ങൾ മുറ്റത്ത് നിൽക്കണോന്ന് വെച്ച് ഞാൻ അവൻ്റെ അടുത്ത് അപ്പൊ അത് ഏറെക്കുറെ ഈ ഒരു സെറ്റപ്പാണ് ഇങ്ങനെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മൾ അടിപൊളി സാധനമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാവത്തില്ലേ മനസ്സിലാവും എന്താ ചെയ്യാ കുഞ്ചുസ് വന്നതുകൊണ്ട് ഐശ്വര്യം വന്നു ഇത് വിഷ്ണുട്ടൻ പറയുന്നില്ല വീഡിയോന്റെ മുന്നിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ എന്താ പറഞ്ഞു പറഞ്ഞിട്ടോ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി 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 ക്രിസ്മസ് ഹാപ്പി 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 ക്രിസ്മസ് മഞ്ഞല്ലേ തണുവല്ലേ ധനുമാസ കുളിരല്ലേ മറിയത്തിൻ അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണീശൻ അമ്മ അമ്മ എടുത്തു അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അമ്മ ഉണ്ണീശനെ ഉണ്ണീച്ചനെ പഞ്ഞിയിലൊക്കെ പിടിച്ച് അമ്മ ഇവിടെ നിപ്പുണ്ട് അപ്പൊ എന്തായാലും നമ്മള് പഞ്ഞി പഞ്ഞി അപ്പൊ അമ്മ നമ്മുടെ ഉണ്ണീശോനെ അവിടെ എല്ലാരും എടുത്ത് കൊണ്ട് കടത്താൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ എന്തായാലും അമ്മ എന്നാ അതെ നമുക്ക് ആ ഒരു പരിപാടിയും കൂടെ തീർക്കാം അല്ലെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമ്മള് ഓക്കെ
അപ്പൊ നമ്മുടെ ക്രിസ്മസും ആഘോഷങ്ങളൊക്കെ തുടങ്ങിയെന്നാണ്. അപ്പൊ നമ്മള് നമ്മുടെ ഉണ്ണീശോനെയൊക്കെ കൊണ്ടുവെക്കും, പരിപാടികളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ പുതുതായിട്ട്? ഹാപ്പി ക്രിസ്മസ്, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എന്തേ ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. കാര്യം എല്ലാരും ടയർഡായി ഉറക്കം വരുന്നു. രാത്രി ആയതുകൊണ്ടാണ് ആർക്കൊരു മൂഡില്ലാത്തോളിച്ചേ. പിന്നെ ഇന്നൊരു ഡോക്ടർ 7 മണിക്ക് കടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും മല്ലു ഫാമിലിയുടെയും മല്ലു ഫാമിലി 2.0 ഒക്കെ ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ ചോട്ടുന് കൊറേ ദിവസമായി നിങ്ങള് വീഡിയോ കണ്ടിട്ട്, കൊറേ ഇവൻ വീഡിയോയിൽ വന്നിട്ടല്ലേ. ഞങ്ങളെ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ മമ്മൂട്ടി അച്ഛൻ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഒരിക്കൽ കൂടി ആൻഡ് ഗുഡ് നൈറ്റ്. മതി.